ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവരും സുഖമാണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണിക്കാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ വീട്ടിലൊക്കെ കരി പിടിച്ച പാത്രങ്ങളുണ്ടാവില്ലേ, അതിലത്തെ കരി നമുക്ക് എങ്ങനെ എളുപ്പത്തിൽ കളയാം എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ഇതൊരു ഇൻഡാലിയത്തിൻ്റെ ചീനച്ചട്ടിയാണ്. ഞാൻ ഈ ഒരു പാത്രമാണ് നിങ്ങൾക്ക് ചെയ്ത് കാണിക്കാൻ പോകുന്നത്. ഞാൻ ഈ ഒരു പാത്രം 2.5 കൊല്ലമായിട്ട് മേടിച്ചിട്ട്, എന്നിട്ട് സാധാരണ കറിയൊക്കെ വെക്കുമ്പോൾ കഴുകുമെന്നല്ലാതെ അങ്ങനെ ഡീപ്പ് ക്ലീനായിട്ടൊന്നും ചെയ്തിട്ടില്ല. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഈ ഒരു പാത്രം പുതുപുത്തനാക്കി മാറ്റുക എന്നുള്ളത് കാണാം. അതിനുവേണ്ടി ഞാനൊരു പാത്രത്തിൽ വെള്ളം ചൂടാക്കാൻ വെക്കുക കേട്ടോ, തിളയ്ക്കാൻ വേണ്ടിയിട്ട്. അതിലേക്ക് ഇതാ 6 സ്പൂണ് സോപ്പ് പൊടി ഇടുകയാണ്. ഏത് സോപ്പ് പൊടി വേണേൽ ഇടുക കേട്ടോ. അപ്പോൾ അത് നല്ലതുപോലെ തിളയ്ക്കട്ടെ. ഒന്നുകിൽ നമ്മൾ ഏത് പാത്രമാണോ ഇതുപോലെ വെക്കുന്നത് അതിൽ തിളപ്പിക്കാം, അതല്ലെങ്കിൽ നല്ല വലിയ പാത്രം, ഇപ്പോൾ ഇങ്ങനത്തെ പാത്രം ഇറക്കി വെക്കാൻ പറ്റുന്ന പാത്രം ഉണ്ടെങ്കിൽ അങ്ങനത്തെ പാത്രത്തിൽ തിളപ്പിക്കുകയായിരിക്കും ഏറ്റവും നല്ലത്. അപ്പോൾ ഈ പാത്രത്തോട് കൂടി തന്നെ നമുക്ക് തിളപ്പിക്കാമല്ലോ. ഇതിപ്പോൾ എൻ്റെ അടുത്ത് അത്രയും വലിപ്പമുള്ള പാത്രമില്ല, അതുകൊണ്ടാണ് ഞാനിങ്ങനെ ചെയ്യുന്നത്. ഇനി നമുക്ക് ബേക്കിംഗ് സോഡ ഇട്ട് കൊടുക്കാം. 4 സ്പൂൺ ബേക്കിംഗ് സോഡയാണ് ഞാനിവിടെ ഇടുന്നത്. അപ്പോൾ തിളക്കുന്നതോട് കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. നല്ലതുപോലെ ആയി വരട്ടെ. ഇനി നമുക്കൊരല്പം ഉപ്പിട്ട് കൊടുക്കാം. ഞാനിവിടെ 1 സ്പൂൺ ഉപ്പാണ് ഇടുന്നത് കേട്ടോ. ഇനി ഇതെല്ലാം യോജിച്ച് കിടന്ന് ഒന്നുകൂടി നല്ലതുപോലെ തിളച്ച് വരട്ടെ. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് വിനീഗറാണ് കേട്ടോ. ഇപ്പോൾ വിനീഗറും കൂടി നമുക്ക് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ഉപയോഗിക്കുന്നത് സിന്തറ്റിക് വിനീഗറാണ്. അപ്പോൾ വിനീഗറും കൂടി ഒഴിച്ച് നല്ലതുപോലെ തിളച്ച് വരട്ടെ. ഇത്രയും സംഭവങ്ങൾ മാത്രം മതി കേട്ടോ നമുക്ക് വീട്ടിലിരിക്കുന്ന ഇങ്ങനത്തെ കുറച്ചൊന്ന് കരി പിടിച്ച പോലത്തെ പാത്രങ്ങളൊക്കെ നല്ലതുപോലെ ക്ലീൻ ആക്കാനായിട്ട്. അപ്പോൾ ഇത് നല്ലതുപോലെ തിളച്ച് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഓഫ് ചെയ്യാം. അപ്പോൾ ഇപ്പോൾ ഇവിടെ ഇതാ നല്ലതുപോലെ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് പയ്യെ ഓഫ് ചെയ്യാം. എന്നിട്ട് നമുക്ക് ഈ ഒരു ലിക്വിഡ് യൂസ് ചെയ്ത് നമുക്ക് പാത്രം കഴുകാം. ഈ ലിക്വിഡ് വേറൊരു പാത്രത്തിലാക്കി വെച്ചിട്ട് നമ്മൾ ചട്ടിയിലത്തെ കുറച്ചേരം ആ ചൂടൊന്ന് മാറാൻ വെയിറ്റ് ചെയ്യുള്ളൂ. അതിന് ശേഷം നമ്മൾ ഇങ്ങനെ ഉറച്ചു കൊടുത്താൽ പെട്ടെന്ന് പോവും. കാരണം അത് വെച്ചിട്ടാണല്ലോ ചൂടാക്കിയത്. പുറകിലത്തെ പോകാനായിട്ട് ഒരല്പം സമയമെടുക്കും, പക്ഷേ എന്നാലും നല്ല രീതിയിൽ തന്നെ പോവും. കാരണം ഇപ്പോൾ നമ്മൾ ഞാൻ പറഞ്ഞല്ലോ വലിയ പാത്രം ഉണ്ടെങ്കിൽ അതിൽ വെച്ച് തിളപ്പിച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് പോവും, പക്ഷേ ഇപ്പോൾ എൻ്റെ അടുത്തില്ല. അപ്പോൾ ആദ്യം നമുക്ക് ഉള്ളിലത്തെ ക്ലീൻ ചെയ്യാം. അപ്പോൾ ഇവിടെ കാണുമ്പോൾ തന്നെ മനസ്സിലാവും നല്ലതുപോലെ പോകുന്നുണ്ട്. ഇങ്ങനെ നല്ലതുപോലെ ക്ലീൻ ആക്കിയതിന് ശേഷം വേണം നമുക്ക് പുറകിലോട്ട് കടക്കാനായിട്ട്. അപ്പോൾ ആയി വരുന്നുണ്ട്. ഇങ്ങനെ നമ്മൾ മാസത്തിൽ ഒരിക്കൽ ചെയ്യുവാണെങ്കിൽ നമ്മുടെ പാത്രങ്ങളിലൊന്നും അത്രയധികം കരി ഒട്ടിപ്പിടിച്ചിരിക്കില്ല കേട്ടോ. നമ്മുടെ പാത്രങ്ങളെന്നും പുതിയതായി തന്നെ നിൽക്കും. ഈ ലിക്വിഡ് ചൂടോടുകൂടി തന്നെ യൂസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക, തേച്ചുരയ്ക്കാനായിട്ട്. കാര്യം അപ്പോഴാണ് നമുക്ക് ബെസ്റ്റ് റിസൾട്ട് കിട്ടുക. ഇപ്പം നമ്മുടെ ചീനച്ചട്ടിയുടെ ഉള്ളിലത്തെ കറകളെല്ലാം മാറിയിട്ടുണ്ട്. ഇനി നമുക്ക് പുറകിലത്തെ എങ്ങനെയാണെന്ന് നോക്കാം. ഇപ്പം നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും നന്നായിട്ട് അങ്ങോട്ട് ഉരയ്ക്കുമ്പോൾ അവിടെ നിന്നൊക്കെ കരിയൊക്കെ പോകുന്നുണ്ട്. ഇതുപോലെ എല്ലാ ഭാഗത്തുനിന്നും നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും ഇത് വീട്ടിൽ ചെയ്ത് നോക്കണം, വളരെ എളുപ്പമല്ലേ. ശരിക്കും നമ്മുടെ വീട്ടിലെ പാത്രങ്ങളൊക്കെ പുതുപുത്തനാക്കാൻ തന്നെ പറ്റും. അപ്പോൾ ഇന്നത്തെ വീഡിയോയുടെ അവസാനിക്കുകയാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ എന്താ ചെയ്യേണ്ടത്, ലൈക്ക് ചെയ്യുക, ആവശ്യമുള്ളതൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.